അവക്ക് വേണ്ടി മരുന്നുകളില്ല, അവക്ക് വേണ്ടി ഡോക്ടർമാരും നഴ്സുമാരുമില്ല. ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം കാര്യമായി അതൊരു സംവിധാനമുണ്ട്, ഒരു മൃഗാശുപത്രി. എന്താണ് മൃഗാശുപത്രിയുടെ ആവശ്യകത? വളർത്തുമൃഗങ്ങൾ. എന്താ വളർത്തുമൃഗങ്ങളുടെ ദോഷം? മനുഷ്യൻ അവയെ തൊട്ടു എന്നത് മാത്രം. വളർത്തുമൃഗങ്ങൾക്ക് അസുഖം വരാനുള്ള കാരണം, അവക്ക് മരുന്ന് മനുഷ്യൻ ഉണ്ടാക്കേണ്ടി വന്നതിന്റെ കാരണം, അവക്ക് വേണ്ടി മൃഗാശുപത്രി തുറക്കേണ്ടി വന്നതിന്റെ ആവശ്യം, മനുഷ്യനാ മൃഗങ്ങളെ ഏറ്റെടുത്തു, അവൻ ആ മൃഗങ്ങളെ തൊട്ടു, അവൻ അവയെ വളർത്താൻ തീരുമാനിച്ചു എന്നത് മാത്രമാണ്. അന്യ സ്ത്രീകളുമായി പുരുഷന്മാരും പുരുഷന്മാരുമായി സ്ത്രീകളും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഒരുപാട് ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലോകത്തുള്ള സകലമാന മൃഗങ്ങളും എന്ന് പറയാം അന്യ ഇണകളുമായിട്ടാണ് അണചേരുന്നത്, ആണ് ഉപയോഗിക്കുന്നത്. പെങ്ങളെയാകും മകളെയാകും ഉമ്മയെയാകും വ്യത്യാസമില്ല. എന്നിട്ട് കോടി 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 മൃഗങ്ങൾക്കിടയിൽ ഒരു ലൈംഗിക രോഗമില്ല. മനുഷ്യനും മൃഗലോകത്തിലെ ജീവലോകത്തിലെ കണ്ണിയാണ്. ഈ മൃഗങ്ങളൊക്കെ ഈ മൃഗങ്ങളാണ്. മനുഷ്യന് മാത്രം ഈ അസുഖമുണ്ടാവും. വിശപ്പ് കൊണ്ട് ചാവുന്ന മരിക്കുന്ന ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള മൃഗം മനുഷ്യനാണ്. ദുഃഖിക്കുന്ന വേദനിക്കുന്ന ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള മൃഗം മനുഷ്യനാണ്. രോഗം കൊണ്ട് വലയുന്ന ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ രോഗങ്ങളുള്ള മൃഗം മനുഷ്യനാണ്. ടെൻഷനുള്ള ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള മൃഗം മനുഷ്യനാണ്. നാളത്തെ കാര്യം ആലോചിച്ച് ബേജാറാവുന്ന മനുഷ്യൻ. വസ്ത്രം, ടെക്സ്റ്റൈൽസ്, തുണിക്കടകളും ടൈലറിംഗ് ഷോപ്പുകളും തുണിമില്ലുകളും തുണി ഉണ്ടാക്കുവാനുള്ള പൾപ്പ് ഫാക്ടറികളുമെല്ലാം ആയി. കൊടിക്കണക്കിന് സംവിധാനങ്ങൾ ആവശ്യം വരുന്നത് മനുഷ്യന് മാത്രമാണ്. ജീവലോകത്തിലെ ഏതെങ്കിലും ഒരു ജന്തുവിന് ഉടുക്കാൻ തുണി വേണ്ട, കിടക്കാൻ കിടക്ക വേണ്ട. പാർപ്പിടം ആവശ്യമുള്ള ജന്തുവാണ് മനുഷ്യൻ. അവനവന്റെ വീടുണ്ടാക്കാൻ അറിയാത്ത ഏക ജന്തു മനുഷ്യനാണ്. അവനവന്റെ വീടുണ്ടാക്കാൻ അറിയാത്ത ജന്തുവാണ് മനുഷ്യൻ. ആ വീടുണ്ടാക്കാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വേണം. എഞ്ചിനീയർ വേണം, കോൺട്രാക്ടർ വേണം, തൊഴിലാളി വേണം. തെങ്ങിൻ തലപ്പുകളിൽ കൂടുകുട്ടുന്ന കുരിയാറ്റകളെ നോക്കി, ചിതൽപുറ്റുകളെ നോക്കി, മഞ്ഞ് പെയ്യുന്ന രാത്രികളിൽ ചിതൽപുറ്റുകളുടെ മുകൾ ഭാഗം മറിഞ്ഞിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ കുട്ടികൾ ചെന്ന് തട്ടിക്കളയും. പിറ്റേന്ന് ചെന്നാൽ അതേ വലുപ്പത്തില്ല ചിതൽപുറ്റ് നേരെയായി. എഞ്ചിനീയർ ഇല്ല, കോൺട്രാക്ടർ ഇല്ല, പ്ലാൻ ഇല്ല, എസ്റ്റിമേറ്റ് ഇല്ല, ഡ്രാഫ്റ്റ് ഇല്ല, ഒന്നുമില്ല. എന്നിട്ടും തുടക്കണം നടക്കണം. ഇങ്ങനെ നോക്കിയാൽ ഏറ്റവും താഴ്ന്ന ജന്തു, ഏറ്റവും നിലവാരം കുറഞ്ഞ ജന്തു, ഏറ്റവും കഴിവ് കുറഞ്ഞ ജന്തു മനുഷ്യനാണ്. ഒരു ഉറുമ്പ് ചുമക്കുന്നതിന്റെ 16 ഇലൊരംശം മാത്രമേ മനുഷ്യൻ ചുമക്കുന്നുള്ളൂ. തേനീച്ച യാത്ര ചെയ്യുന്നത് 3 കിലോമീറ്റർ ആണ്. അത്ഭുതകരമായ അതിശയകരമായ ജീവിതമാണ്. ഒന്നും അറിയാത്തവയാണ് സകലമാന ജീവികളും. ഒരൊറ്റ ജന്തുവും ഒന്നും പഠിക്കുന്നേയില്ല. അതുകൊണ്ടാണ് കോഴികളെ വെട്ടിവിഴുങ്ങാൻ, ആടുകളെ തിന്നാൻ, പോത്തിനെയും മൂരിയെയും തിന്നാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു മൂരിയെ ഇറക്കുന്നത് കണ്ടിട്ട് അടുത്ത മൂരിക്കോ ആ മൂരിയുടെ കള്ളക്കോ തൊന്തക്കോ പെങ്ങക്കോ മകൾക്കോ ഭാര്യക്കോ ഭർത്താവുന്നോ ഒരു പ്രതിഷേധം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏറ്റവും തരന്താണ് ജന്തു, ഏറ്റവും കഴിവ് കുറഞ്ഞ ജന്തു മനുഷ്യനാണ്. മലത്തിന്റെ ബലത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഡിസൻട്രി മരിച്ചാൽ കുഴങ്ങി സഞ്ചരിക്കുന്ന മയ്യത്താണ് അധികം മനുഷ്യരും. രോഗങ്ങളുടെ ഒരു ശവമഞ്ചമായിട്ടാണ് നമ്മുടെ വസ്ത്രം. ഗുളിക ഒന്നെടുത്ത് നിന്നിരുന്ന മനുഷ്യൻ
ഗുളികളൊന്നാടെ ഒന്നാകെ കൈവെള്ളയിലിട്ട് വാരി വിരിഞ്ഞ് എങ്കിൽ മനുഷ്യന്റെ വില എന്താണ് ഈ സൃഷ്ടി ലോകത്ത് ചിന്തിക്കുക. അപ്പോൾ എന്തിന് മനുഷ്യൻ ഇങ്ങനെയായി, മനുഷ്യൻ എന്തിനടങ്ങാറായി, എന്തിനു വേണ്ടി മനുഷ്യൻ ഇടങ്ങാറായി, വിഷമിക്കുന്ന വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന ദുഃഖിക്കുന്ന കരയുന്ന അവസ്ഥയിൽ എന്തിന് മനുഷ്യൻ ഇങ്ങനെ വന്നുകൂടെ. ഇവിടെ സകല മൃഗങ്ങളും ഇവിടുത്തെ പ്രകൃതിക്ക് ഇണങ്ങിയതാ, ഇവിടുത്തെ പ്രകൃതിക്കണങ്ങാത്ത ഏക ജന്തു മനുഷ്യന്മാർ. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ ഇവിടുത്തുകാരല്ല, ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അലർജി, അതുകൊണ്ടാണ് ജലദോഷം, അതുകൊണ്ടാണ് പനി, അതുകൊണ്ടാണ് എല്ലാ അസുഖങ്ങളും. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ ഈ ഭൂമിയുടെ ആളുകളല്ല. എല്ലാ മൃഗങ്ങളും ഈ ഭൂമിയിലേക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടവരെ പോലെയാണ്. മനുഷ്യന് മാത്രമാണ് ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കാറുക, ശരിയല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ഇതിനിവിടെ വന്നു എന്ന് ചിന്തിക്കേണ്ടതില്ലേ? ഉണ്ട്. ഇവിടെ നമുക്ക് ചുറ്റുമാണ് ഈ പ്രപഞ്ചം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, നക്ഷത്രങ്ങൾ കണ്ടുജമ്മി തുറക്കുന്നു, പൂവിടരുണ്ട്, മഞ്ഞും മഴയും പെയ്യും, രാവും പകലും ഉണ്ടാകും, ചൂടും തണുപ്പും കാറ്റും മഴയും വെയിലും തണലും ഉണ്ടാകും. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഇത് ആസ്വദിക്കാൻ കഴിയുന്ന ഏക മനുഷ്യ ഏക മൃഗം മനുഷ്യനാണ്. നമ്മൾ എന്തിനിവിടെ വന്നോ എന്ന്. അപ്പൊ ലോകത്തെ മുഴുവൻ വസ്തുവകകളും നമ്മുടെ ചുറ്റുമാണ് കറങ്ങുന്നത് എന്ന് തോന്നുന്നു. നമ്മുടെ ആവശ്യകത ഇവിടെ എന്താണ്? നമ്മളെ എല്ലാവരെയും ഒന്ന് നശിപ്പിക്കണം എങ്കിൽ നമ്മളെ എല്ലാവരെയും തിരിച്ചുകൂടാൻ ഒരു മൈൽ നീളവും ഒരു മൈൽ വീതിയും ഒരു മൈൽ ആഴവുമുള്ള ഒരു കുഴി മതി. ക്ലീൻ 714 കോടി മനുഷ്യരും ക്ലീൻ. ഒന്നും വേണ്ട, കടലിലേക്ക് അങ്ങ് തള്ളിയാ മതി. കുളുകുളു കുളുകുളു, ചെറിയ നീർക്കുമടകാനാണത്. കടലിന്റെ വയറ്റിൽ നമ്മളൊന്നും അധികപ്പെട്ടല്ല, ഇത്രയേ ഉള്ളൂ. അഹങ്കാരത്തിന്റെ പൊങ്ങച്ചത്തിന്റെ വമ്പിന്റെ വീമ്പിന്റെ ജാടയുടെ പുറപ്പുറത്ത് കയറി കൂവുന്ന മനുഷ്യനെ അടക്കം ചെയ്യാനുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ എന്തിനിവിടെ വന്നു, നമ്മൾ എങ്ങോട്ട് പോകും, വേറെ ഏതോ ലോകത്തേക്ക് പോകും വഴി വഴിതെറ്റി വന്ന അന്യഗ്രഹത്തിലെ ജീവിയെപ്പോലെയാണ് ഇവിടെ നമ്മൾ കഴിയുന്നത്. അതുകൊണ്ടാണ് വസ്ത്രം വേണ്ടി വരുന്നത്. നമ്മുടെ ഓവൻ സംവിധാനങ്ങളിലെ അടുക്കള കോടാനക്കോടി രൂപ ചെലവുള്ള ഒരു ഏർപ്പാടാണത്. എന്താ കാരണം? നമ്മളെ വയറ് ഒന്നിനും കൊള്ളില്ല. മൃഗങ്ങൾ വേവിക്കാതെ, കറകളയാതെ, തൊലികളയാതെ, ചളികളയാതെ, തിളപ്പിക്കാതെ, തണുപ്പിക്കാതെ, ചൂടാക്കാതെ, ചൂടാക്കാതെ അങ്ങനെ തന്നെ വിഴുങ്ങും. മനുഷ്യനെ മാത്രം ദഹനക്കേട്. അതുകൊണ്ട് പാത്രങ്ങളും ഡിറ്റർജന്റ് പൗഡറുകളും ഗ്യാസും വിറകും അപ്പുറവും ഇപ്പുറവുമുള്ള സംവിധാനങ്ങളും എല്ലാം വേണ്ടിവരും. മനുഷ്യന് മാത്രം, വേറൊരു മൃഗത്തിനും ഇത് ആവശ്യം വരുന്നില്ല. എന്നിട്ടും മനുഷ്യൻ എങ്ങനെയാണ് മഹാനായത് ചിന്തിക്കുക. അപ്പോൾ നമുക്കിതിന്റെ രണ്ടാമത്തെ വശത്തിലേക്ക് കടക്കാം. അതെന്താണ്? നമ്മൾ എങ്ങനെ ഉണ്ടായി? നമ്മുടെ ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഓർമ്മയുണ്ട്. അതിനു മുമ്പ് നമ്മളിവിടെ ഇല്ല. 10 മാസത്തോളം മാതാവിന്റെ ഗർഭപാത്രത്തിലായിരുന്നു. അതിനു മുമ്പും നമ്മളില്ല. നമ്മളെങ്ങനെ ഉണ്ടായി? നമ്മളാണോ ഇതിന് പിന്നിൽ? അല്ല. മാതാപിതാക്കളാണോ പിന്നിൽ? അല്ല.
മഹർഷികളും മുനിമാരും സ്വാമികളും